ഫ്രണ്ട്സ്, ദിസ് ഇസ് മീ അഞ്ജന. വെൽക്കം ടു റാപ്സ് ഫാമിലി. ഞാനിന്നിപ്പോൾ നിങ്ങളുടെ മുന്നേ എൻ്റെ കണ്ട വീഡിയോയിലുള്ള പോലെ ആ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് എങ്ങനെ ചെയ്യാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുകയാണ്. ഞാൻ സെറാവയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും നമ്മൾക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. കാരണം എൻ്റെ സ്കിന്നൊക്കെ പ്രത്യേകിച്ച് ഡ്രൈ ആണ്, സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നതിന് മുന്നേ മുഖത്ത് നമ്മൾ മോയ്സ്ചറൈസർ ചെയ്യുന്നത് ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ ഇനി ഞാനിതാ ഒരു മേക്കപ്പ് ബ്രഷ് ഉപയോഗിച്ചിട്ട് പാക്കിൻ്റെ കൺസീലറാണ് ഫസ്റ്റ് ഇടുന്നത്. കൺസീലർ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമുള്ള വായയുടെ ചുറ്റുമൊക്കെ ഉള്ള കറുപ്പൊക്കെ ജസ്റ്റ് ഒന്ന് മറയ്ക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കൈകൊണ്ടും ചെയ്യാം, വേറെ ഒരുപാട് കമ്പനിയുടെ കൺസീലേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് പൊതുവെ. ഇപ്പോൾ ഇതാ കണ്ണിൻ്റെ ചുറ്റും അതുപോലെ തന്നെ വായയുടെ ചുറ്റുമുള്ള കറുപ്പൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് മറയ്ക്കുകയാണ്. യൂഷ്വലി ഫൗണ്ടേഷന് ശേഷം കൺസീലർ ഇടുന്നവരും ഉണ്ട്, അങ്ങനെയും വേണമെങ്കിൽ ഇടാം. എൻ്റെ ഒരു കൺവീനിയൻസ് എന്ന് പറയുന്നത് ഞാൻ കൺസീലറിന് ശേഷമാണ് ഫൗണ്ടേഷൻ ഇടാറുള്ളത്. ഇപ്പോൾ കണ്ടോ, ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ താഴെയുള്ള ബ്ലാക്ക് ഒന്നുകൂടെ മറയ്ക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ മുഖത്ത് ഫൗണ്ടേഷൻ ഇടാം. അപ്പോൾ ഇതാ ഞാൻ കൺസീലറിന് ശേഷം അടുത്ത് തരാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. ഇത് ലിക്വിഡ് ഫൗണ്ടേഷനാണ്, അത് മാക്കിൻ്റെ ഫൗണ്ടേഷനാണ്. ഞാനത് ബ്രഷ് ഉപയോഗിച്ചിട്ട് അത് ഇടുകയാണ്. നമ്മൾ കയ്യിലേക്ക് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമ്മൾ ഡോട്ട് ഡോട്ടായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാ വെച്ചാൽ നിങ്ങളെ കൺവീനിയൻസ് പോലെയാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ആണ് അത് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇതാ കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് അങ്ങനെ ചെയ്തിട്ട് കറക്റ്റ് എല്ലായിടത്തും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ മാച്ച് ചെയ്യണം. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ലിക്വിഡ് ഫൗണ്ടേഷൻ അല്ലാതെ നമുക്ക് സ്റ്റിക്കൊക്കെ കിട്ടും, അതൊക്കെ നമുക്ക് വാങ്ങി യൂസ് ചെയ്യാം. കുറേ ബ്രാൻഡിൻ്റെ ഉണ്ട്. നമുക്ക് ഏത് കളർ യൂസ് ആവും, ഏത് കളറാണ് കറക്റ്റ് ആവുക എന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചുള്ള തന്നെ നമ്മൾ വാങ്ങണം. ചിലരൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളറൊക്കെ വാങ്ങും, പക്ഷെ നമ്മളെ ഫേസിന് എന്താണോ കറക്റ്റ് ആ ഷെയ്ഡ് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുക. നമ്മുടെ സ്കിൻ ടോണ് അനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പണി കിട്ടും, നമ്മളെ മുഖം വേറെ കളറും കൈ വേറെ കളറും ആവും. ഇപ്പോൾ ഫൗണ്ടേഷന് ശേഷം ഞാൻ ഡാസ്ലർ റെറ്റിനയുടെ കോമ്പാക്ട് പൗഡറാണ് ഇപ്പോൾ എടുക്കുന്നത്. ഞാൻ സെയിം അതേ ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ഒരു കോമ്പാക്ട് പൗഡറും മുഖത്ത് ഇടുന്നത്. യൂഷ്വലി നമ്മൾ പൗഡർ പഫൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉപയോഗിച്ചിട്ട് ഇടാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഇങ്ങനത്തെ ബ്രഷ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഈവൻ ആയിട്ട് വരണം. നമ്മൾ ജസ്റ്റ് കഴിയുമ്പോഴേക്കും ജസ്റ്റ് ഈവൻ ആയിട്ട് വരണം. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്നത്. യൂഷ്വലി ഫൗണ്ടേഷൻ കുറച്ചുകൂടെ ഹൈ ആയിട്ടൊക്കെ ഇടും, അത് വലിയ ഫങ്ഷൻ പറഞ്ഞാൽ ഓരോ ഇതിനനുസരിച്ചാണ് നമ്മളിടുക. ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഞാനിതാ എൻ്റെ ഐ ഷാഡോയുടെ ബോക്സാണ്, അത് ജസ്റ്റ് വേറെ കുറേ കളേഴ്സുള്ള ബോക്സൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ലാക്മേയുടെ 925 ഒരൊറ്റ ജസ്റ്റ് ഒരു ന്യൂഡ് കളർ അതാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഹൈലൈറ്റായിട്ട് ഐ ഷാഡോ യൂസ് ചെയ്യണമെന്നും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് നമ്മൾ സിമ്പിൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഓരോ കോസ്റ്റ്യൂമിനനുസരിച്ച് നമുക്ക് കളർ മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള ഐ ഷാഡോ ആണ് കൊടുക്കാൻ പോകുന്നത്. ഐ ഷാഡോയും അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ
വേറെ വേറെ കളറ് പോലെയൊക്കെ അറിയും. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഐസൊക്കെ ഭയങ്കര വേറൊരു ലുക്കായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാം ഈവനായിട്ട് തന്നെ സ്പ്രെഡ് ആയിട്ടില്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് നോക്കുക. ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് കണ്ണിൻ്റെ അടിയിൽ അവിടെയും കൂടെ ജസ്റ്റ് നമ്മൾ ഈ ഒരു ഐ ഷാഡോൻ്റെ കളർ കൊടുക്കും. അപ്പോൾ ജസ്റ്റ് കൂടെ ഒന്നുകൂടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും, നമ്മുടെ കണ്ണ് ഒന്നുകൂടെ ഒതിച്ച് നിൽക്കും, കുറച്ചുകൂടെ നാച്ചുറൽ ലുക്ക് ഉണ്ടാവും. നമ്മൾ മുകളിൽ മാത്രം ഇടുമ്പോൾ ചിലപ്പോൾ താഴെയും കൂടെ ഇടാതിരിക്കുമ്പോൾ ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് താഴെയും മേലിലും കൂടെ ഇട്ട് കൊടുക്കും സിമ്പിളായിട്ട്. ഇത് മിസ് ക്ലെയറിൻ്റെ ഒരു ഐബ്രോ പാലറ്റാണ്. അതിൽ നാല് കളേഴ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ബ്രൗൺ കളറാണ് ചൂസ് ചെയ്യണത്. ഇപ്പോൾ എൻ്റെ ഐബ്രോസ് ഒന്നും ത്രെഡൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ജസ്റ്റ് ഷേപ്പ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടൊക്കെ ഷേപ്പ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇപ്പോൾ നമ്മൾ ത്രെഡ് ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് മാത്രം ചെയ്യുക, കളർ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. പിന്നെ ഒരിക്കലും നമ്മൾ ഭയങ്കര കട്ടിയിലൊന്നും കറുത്ത കളറൊന്നും കൊടുക്കരുത് ഭയങ്കര. അപ്പം നമ്മളുടെ ഐബ്രോസ് ഒരിക്കലും നാച്ചുറൽ ലുക്ക് ഉണ്ടാവില്ല. നമ്മളുടെ ഒരു ഇന്ത്യൻ ടോണിന് എപ്പോഴും നല്ലത് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുന്നതാണ്. ജസ്റ്റ് വേണമെങ്കിൽ നമ്മുടെ എൻഡിലും അല്ലെങ്കിൽ ആ ഒരു മിഡിൽ പോർഷനിലൊക്കെ കുറച്ച് ബ്ലാക്ക് കൊടുക്കാം. സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ ഒരിക്കലും നമ്മൾ ഭയങ്കരമായിട്ട് ഡാർക്ക് ചെയ്യരുത്, അപ്പോൾ നാച്ചുറൽ ലുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് കണ്ണെഴുതാം. കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ലാക്മി അബ്സല്യൂട്ടിൻ്റെ ഒരു ഐലൈനറാണ് എടുത്തിരിക്കുന്നത്, ഈ ലിക്വിഡ് ഐലൈനർ. ഇത് ശരിക്കും 9 hours നിൽക്കും, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏത് ഐലൈനർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള കുട്ടികളൊക്കെ പൊതുവേ നന്നായിട്ട് കണ്ണെഴുതുന്നവരാണ്. ഞാൻ അത്ര നന്നായിട്ട് കണ്ണെഴുതുന്ന ആളൊന്നുമല്ല, എന്നാലും ഞാൻ എഴുതുന്നത് കാണിക്കാം. പിന്നെ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ, വളരെ ശ്രദ്ധിച്ച് എഴുതുക. കാരണം എന്താ വെച്ചാൽ ഒന്ന് തെറ്റിപ്പോയാൽ മൊത്തത്തിൽ പോവും. അതാണ് കണ്ണെഴുതലിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പിന്നെ അത് തുടച്ച് കളഞ്ഞ് ആദ്യം തൊട്ട് എഴുതണമെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കൺസീലർ പോലെ തുടങ്ങണം, ഇല്ലാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ പല പ്രാവശ്യം എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ്. എന്നാലും ഇപ്പോൾ ഞാൻ കണ്ണെഴുതാണ്. അപ്പോൾ ഇനി നമുക്ക് കണ്ണിൻ്റെ അടിയിൽ ജസ്റ്റ് കാജലും കൂടെ ഒന്ന് എഴുതി കൊടുക്കാം. അതിൻ്റെ അത് ലാക്മേയുടെ കാജലാണ്. ജസ്റ്റ് അടിയിലൊന്ന് എഴുതി കൊടുക്കാം. ഞാൻ താഴേക്കൊന്നും എഴുതുന്നില്ല, ജസ്റ്റ് ഉള്ളിൽ മാത്രം എഴുതുന്നുള്ളൂ. എനിക്കങ്ങനെ ചെയ്യുന്ന ഇഷ്ടം, എൻ്റെ വലിയ കണ്ണായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇടാൻ പോകുന്ന മസ്കാരയാണ്, ഇത് ഡാസ്ലർ റിട്ടേണിൻ്റെ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് മസ്കാര ഇടാം. ചിലരൊക്കെ ലാഷസൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്, അതൊക്കെ ഹൈ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ മതിയല്ലോ. നമുക്കിപ്പോൾ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് അല്ലേ. അപ്പോൾ ജസ്റ്റ് ഞാൻ രണ്ട് കണ്ണിലും താഴെയും മുകളിലും കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ ലാഷസ് ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ലിപ് ലൈനറാണ്. ഇതെൻ്റെ മേക്കപ്പ് ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ലിപ് ലൈനർ ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേഡ് തന്നെയാണ്, 9 to 5. അത് ഷെയ്ഡ് ഏതാണെന്നുള്ളത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഞങ്ങൾ കമൻസ് ആർക്കെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ ഞാനത് ഇടാം. ഇതൊരു ലിപ് സിറം ആണ്. ഞാൻ എൻ്റെ ലിപ്പ് ഡ്രൈ ആയതുകൊണ്ട് ലിപ് സിറം യൂസ് ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക്ക് ഇടാറുള്ളൂ. അത് ഒരു ഹെർബൽ ലിപ് സിറാണ്. ഇത് ലാക്മേഡ് തന്നെയാണ് ഈ ലിപ്സ്റ്റിക്ക്. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇടുന്നതാണ് എപ്പോഴും നല്ലത്, അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ഈവൻ ആയിട്ട് കിടക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇടാനൊക്കെ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്ക് കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. കാരണം
ഇത് കുറച്ച് ഭയങ്കര ബ്രൈറ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചൊരു നോർമൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിട്ട് ശേഷം ലാക്മേടെ തന്നെ വേറൊരു മാറ്റ് ലിപ്സ്റ്റിക്കും കൂടെ ഞാൻ യൂസ് ചെയ്യും അതിൻ്റെ മുകളിൽ. ലിക്വിഡ് ലിപ്സ്റ്റിക്കൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. എനിക്കെപ്പോഴും ഈ മാറ്റ് ലിപ്സ്റ്റിക്കാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇത് ജസ്റ്റ് ആ സെൻറ്റർ പോർഷനിലൊക്കെ ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് ഒരു നാച്ചുറൽ ടോണാവും, അതുകൊണ്ടാണ് അതിലൂടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മേക്കപ്പ് ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ റൂഷും ഹൈലൈറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് ഒരു ഫിക്സിംഗ് സ്പ്രേ ആണ്, അത് കളർ ബാറിൻ്റെ ആണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്നുകൂടെ നമ്മുടെ ഫേസ് ഒന്ന് മോയ്സ്ചറൈസർ ഇട്ട പോലെ തന്നെ ഇരിക്കും, ഭയങ്കര ഡ്രൈ ആവില്ല. ഒരു പൊട്ടുകൂടെ തൊട്ടു കംപ്ലീറ്റ് ആയി. അപ്പം നമ്മൾ ഓർണമെൻറ്റ്സും കൂടെ ഒന്നിടാം അതിന് ചേരുന്ന രീതിയിലുള്ള. സിമ്പിളായിട്ടുള്ളതിട്ട ഓക്കെ ആയി. അപ്പോൾ ഇനി ഞാനിത് ഈ മാലയോട് ഇട്ടതിന് ശേഷം ഹെയർ സ്റ്റൈൽ ജസ്റ്റ് ഒന്ന് ഞാൻ പിന്നിയിടുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ആണ് എൻ്റെ ഒരു ലുക്ക്. ഞാൻ സിമ്പിളായിട്ട് ഒരുങ്ങാൻ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് മാക്സിമം ഒരുങ്ങാൻ ശ്രമിക്കാറുള്ളത്. സാരി ഞാൻ തന്നെയാണ് ഉടുത്തത്, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. നിങ്ങൾക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു വൺ പ്ലീറ്റ് സിംഗിൾ പ്ലീറ്റ് ഇടണോ, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആവാനായി മുടിയോട് കെട്ടിക്കഴിഞ്ഞാൽ ഇത് ആണ് എൻ്റെ ട്രഡീഷണൽ ലുക്ക്. അപ്പോൾ ഇനി എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ട്രഡീഷണൽ ലുക്ക് അല്ലെങ്കിൽ വേറെ ലുക്ക്സ് ഒക്കെ കാണാൻ വരുന്ന വീഡിയോ കാണുക. ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമൻസിനായി കാത്തിരിക്കുന്നു. താങ്ക് യു.